ഏറ്റുമാനൂരിൽ വിജയപതാക ഉയർത്തിയ വി എൻ വാസവൻ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ കോട്ടയത്തിന്റെ പ്രതിനിധിയാകുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ശക്തനായ നേതാവായ വാസവൻ സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും ജനകീയ അംഗീകാരം നേടിയ വ്യക്തിയാണ്. ഏറ്റുമാനൂരിന്റെ എം എൽ എ ഇതാദ്യമായി കേരള മന്ത്രിസഭയിൽ അംഗമാവുകയാണ്. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ കോട്ടയത്തിന് പ്രാതിനിധ്യമില്ലായിരുന്നെങ്കിൽ ഇത്തവണ വി എൻ വാസവനിലൂടെ കോട്ടയത്തിനും ഒരു മന്ത്രിസ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. കോട്ടയം സ്വദേശിയായ ആദ്യ സി പി എം മന്ത്രിയുമാണ് വി എൻ വാസവൻ. രാഷ്ട്രീയ രംഗത്തും കാരുണ്യ പ്രവർത്തന രംഗത്തും വികസന പ്രവർത്തനങ്ങളിലും തനതായ ശൈലിയിലൂടെ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചതിനുള്ള അംഗീകാരം കൂടിയാണ് വി എൻ വാസവന് ലഭിക്കുന്ന മന്ത്രിസ്ഥാനം. പാമ്പാടി സ്വദേശിയായ വി എൻ വാസവൻ ഏറ്റുമാനൂരിൽ ഐ ടി ഐ വിദ്യാർത്ഥിയായിരിക്കെ ഇടതു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടക്കുകയായിരുന്നു. സി പി എം പള്ളിക്കത്തോട് ലോക്കൽ സെക്രട്ടറിയായും പള്ളിക്കത്തോട് പഞ്ചായത്ത് അംഗമായും ചെത്തുതൊഴിലാളി യൂണിയൻ നേതാവായുമെല്ലാം മികച്ച പ്രവർത്തനങ്ങളാണ് വി എൻ വാസവൻ കാഴ്ചവെച്ചത്. സി ഐ ടി യു ജില്ലാ സെക്രട്ടറിയായും സി പി ഐ എം ജില്ലാ സെക്രട്ടറിയായും സി പി എമ്മിലെ വിവിധ പാർട്ടി സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടുമാണ് വാസവൻ മുന്നേറിയത്. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2006 കോട്ടയം മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വി എൻ വാസവൻ തുടക്കം കുറിച്ച നിരവധി വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. നവലോകം സാംസ്കാരിക കേന്ദ്രത്തിലൂടെ സാംസ്കാരിക രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വികസന പ്രക്രിയയിൽ സജീവ സാന്നിധ്യമായിരുന്ന വി എൻ വാസവൻ അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെ സന്നദ്ധ പ്രവർത്തന രംഗത്തും മികവാർന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. ഏറ്റെടുക്കുന്ന ഏതു കാര്യവും കൃത്യമായി പഠിച്ച് കാര്യക്ഷമമായി പ്രവർത്തിച്ച് വിജയിപ്പിക്കുന്ന വി എൻ വാസവൻ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ശ്രദ്ധേയ സാന്നിധ്യമാണ്. ഏറ്റുമാനൂരിന്റെ വികസനം കൂടുതൽ വേഗത്തിലാക്കാനും മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കാനും ഏറ്റുമാനൂരുകാർക്ക് ഇനി സ്വന്തമായി ഒരു മന്ത്രിയാണ് ലഭിക്കുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.